പള്ളിയങ്ങാടിയിലെ മസിൽ എടുത്തക്കാരും ഉണ്ടല്ലോടാ, വരട്ടാ. ഇതാണ് തോട്ട, നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല. നീ ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല, ഒരു മറ്റതും ചെയ്യില്ല. നടക്കില്ല സാബു, നമ്മുടെ പിള്ളേരെ തന്നെ ട്യൂമാരം കമ്മിൽ കൂടുതൽ എഞ്ചി പിടിച്ച് നടക്കാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വെറും നാക്കന്മാരാവില്ലേ? നമുക്ക് തല്ലിയാണ് തീർക്കാന്നേ. നിങ്ങളൊരു ബസ്സിലാളർക്ക്, ഞാൻ ട്രെയിലർ ഇറക്കാൻ പറ്റുന്നോട്ട്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ തോമസേ, നമുക്ക് നോക്കാം. ആ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ മച്ചാന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇന്നൊരു മാച്ച് ഡേയാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തേണ്ടി എന്ന് പറഞ്ഞാൽ ബ്രസീലാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ബ്രസീലാണ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല സ്കോഡ് വാല്യൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കിടിലം പ്ലേയേഴ്സാണ് ഗൈസ് എല്ലാം. നമ്മുടെ റൊണാൾഡിനോ, കക്ക, ഇങ്ങനെ എല്ലാ അടിപൊളി പ്ലേയേഴ്സിനെയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്. എന്താണ് ആവാത്തേ? ഓക്കെ, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചെക്കിംഗ് ആയിട്ടുണ്ട്, ചെക്കിംഗ് കണക്ഷൻ സ്റ്റാർസ് ആണ്. നമ്മുടെ ഒപ്പോണൻ്റ് ആരാ നോക്കാം. ഓക്കെ, ചെക്കിംഗ് ആണ്, അപ്ഡേറ്റിംഗ് ആവൂ. ഓക്കെ, അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട് ഗൈസ്. അപ്ഡേറ്റ് ചെയ്ത ഡാറ്റയാണ് നമ്മുടെ ഒപ്പോണൻറ്റ്. ഓക്കെ, 1320 റേറ്റിംഗ് ഉള്ള ഒപ്പോണൻ്റ് ആണ്. ഇംഗ്ലണ്ടാണ് ഒപ്പോണൻ്റ് എടുത്തതിൻ്റെ ടീം. പേരൊക്കെ എന്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്കോഡ്. അപ്പോൾ സീഡ്ലറാണ് നമ്മൾ മാനേജറായിട്ട് ഇട്ടേക്കുന്നത്. നമ്മുടെ കക്കയൊക്കെ ഉണ്ട്, ഇപ്രാവശ്യത്തെ ഐക്കോണിക് പാക്കിലുള്ളതാണ് ഗൈസ്. വേറെ ലെവൽ പ്ലെയറാണ്, കിട്ടുന്നവരൊക്കെ ലെക്കാണ്. അപ്പം കിട്ടാതെ ഇല്ലാത്തവരൊക്കെയാണ് മാക്സിമം കറക്റ്റ് എടുക്കാൻ നോക്കുക. കിടിലൻ ഹോൾ പ്ലെയറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒപ്പോണൻ്റ് സ്കോഡ് ക്യാമ്പൽ, അതുപോലെ തന്നെ ബെക്കാം, ജെറാർഡൊക്കെ ഇംഗ്ലണ്ട് പ്ലേയേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഒരു മിക്സഡ് സ്കോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് മാച്ചിലേക്ക് പോയേക്കാം. എന്താവുമെന്ന് അറിയില്ല, ഏതായാലും കൊള്ളാം ഗൈസ്. കുറച്ച് മാച്ചൊക്കെ നമ്മൾ കളിച്ചതാണ്, വേറെ ലെവലായിട്ട് തന്നെ അത്യാവശ്യമൊക്കെ ജയിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾ മറ്റേ ഏ സ്കോഡ് എടുത്തതൊക്കെ ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്തേ, ഇംഗ്ലണ്ടോ സ്പെയിനോ. അപ്പോൾ ഏതെടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ, നമുക്ക് നോക്കാം. സോക്കർ സ്റ്റേഡിയം നമ്മുടെ ആയിരിക്കും കിക്കോഫ്. നമ്മുടെ എൽബർ റൊമാരിയോ കോംബോ ഒക്കെയാണ് ഇന്ന് ഫ്രണ്ടിൽ. എന്താവും എന്തോ. ഓക്കെ ഗൈസ്, എൽബർ ടു ഗിൽബർട്ടോ സിൽവ. ഗിൽബർട്ടോ സിൽവയാണ് ഇന്ന് നമ്മുടെ ഡി എം എഫ് ഭരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് സ്കില്ലിട്ടതാണ്, ബോള് പോയോ. ഓക്കെ, റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് ഒരു ഷോട്ട് കൊടുത്ത് നോക്കട്ടെ. യെസ് ഗൈസ്, റോബർട്ടോ, ഓ ഡിഫ്ലക്ഷനാന്ന് തോന്നുന്നു. നല്ലൊരു ഷോട്ടാവുന്നതാണ് വിചാരിച്ചത്, പുള്ളി റൈറ്റ് ഫുട്ട് കൊണ്ടാണെന്ന് തോന്നുന്നു കൊടുത്തു. ഓക്കെ, ഒരു കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഗിൽബർട്ടോ, ഏ ഇത് എന്തോന്ന് ഗൈസ്, അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് പോസ്റ്റിൽ തട്ടിയതാണോ അതോ എങ്ങനെയാ, അത് പുറത്തേക്ക് പോയി. വീണ്ടും കോർണറാണ്. ഓക്കെ, ഒരു വര കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, റോബർട്ടോ കാർലോസ് ഇപ്രാവശ്യം ബെക്കാൻ ക്ലിയർ ചെയ്തു. ഒരു കേർവ് നോക്കട്ടെ. ഏയ്, അപ്പോൾ ഗൈസ് തുടരെ തുടരെ കോർണർ കിക്ക് കിട്ടിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഒന്ന് വരച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഗിൽബ മൂന്നാമത്തെ കോർണർ വേസ്റ്റായി. ഓ, ഡെനിൽസൻ്റെ ഒരു ബുള്ളറ്റ് കണക്കുള്ള ഷോട്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് വലിയ ഉപകാരം ഉണ്ടായില്ല. ചെറുതായിട്ട് പുറത്തേക്ക് പോയി. പീറ്റർ ചെക്കാണ് ഗൈസ് ഗോൾ കീപ്പർ, അതുകൊണ്ട് നമുക്ക് നോക്കണം. ഓക്കെ, ബെക്കംബുവർ ടു റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് ടു പാട്രിക് വിയറ, വിയർ അടിപൊളിയായിട്ട് തന്നെ ബെക്കാമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബെക്കാം ടു ജെറാർഡ്, ജെറാർഡ് അടിപൊളിയായിട്ട് തന്നെ വിയറിലേക്ക്. വിയർ അവർ നല്ലതിലേക്ക് പാസിംഗ് കളിച്ച് കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അർണോൾഡ് ടു ജെറാർഡ്, അർണോൾഡൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇംഗ്ലണ്ട് പ്ലേസിനൊക്കെ പുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, റൊണാൾഡോ ഓ മെസ്സി. ഓക്കെ, ആൾഡർ പിടിച്ചിട്ടുണ്ട് ഗൈസ്. റോബർട്ടോ കാർലോസ് ടു നെയ്മർ, നെയ്മർ അടിപൊളിയായിട്ടും. ഗിൽബർട്ടോ സിൽവ. ഓക്കെ ഗൈസ്, കക്ക അപ്പുറത്തേക്ക്. ഓ, നെയ്മർ ചെറുതായിട്ടൊന്ന് ബാക്ക് വലിഞ്ഞു. ഓക്കെ ഗൈസ്, റൊമാരിയോ അടിപൊളിയായിട്ട് എൽബറെ ടേൺ. ഓ, ടേൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ റോബർട്ടോ കാർലോസ് പിടിച്ചു ഗൈസ്. ഓക്കെ, ഓ ബെക്കാം ടു വിയർ അടിപൊളിയായിട്ട് റൂമിങ്ങിലേക്ക്. ഓക്കെ ഗൈസ്, ഡെനിൽസൺ അടിപൊളിയായിട്ട് ബീമറിലേക്ക്. ബീമർ ടു കക്ക അടിപൊളിയായിട്ട് ഗിൽബർട്ടോ സിൽവ. യെസ് ഗൈസ്, ഒരു ചെറിയൊരു സ്കില്ലിട്ട് നോക്കാം. നെയ്മർ, ഓ നെയ്മർ നൈസായിട്ട് കയറുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഒരു അവസരം ഉണ്ടോ എന്ന്. ഓ അടിപൊളി. ഓക്കെ ഗൈസ്, നെയ്മർ അവിടെ സ്കില്ലിട്ട് പണിയായി. എടാ കക്ക ഇടയിൽ വന്ന് പെട്ട് ഗൈസ്. നെയ്മറിനെ വെച്ച് ആ ഷോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ കക്കയുടെ ആത്മാർത്ഥതയാണ്, ചെറുതായിട്ടൊന്ന് ചതിച്ചു. കുഴപ്പമില്ല, നെയ്മർ നല്ല രീതിക്ക് കുറേ നേരം പിടിച്ചു നിന്നാണ് ബോൾ വെച്ച്. പക്ഷേ അവസാന നിമിഷം കയറിയതായിരുന്നു, പക്ഷേ അതിനുമുമ്പ് കക്ക അവിടെ കറക്റ്റായിട്ട് ഓടി വന്നു ഗൈസ്. കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഡെനിൽസൺ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയില്ല. ബെക്കൻ ബുവർ അടിപൊളിയായിട്ട് ജെറാർഡിൽ കിട്ടി. ഓഹോ, അവർക്ക് ബോൾ കിട്ടിയില്ല ഗൈസ്. ഓക്കെ, നമുക്ക് അനുകൂലമായിട്ടുള്ള ത്രോയിനാണ്. നെയ്മർ ടു ഗിൽബർട്ടോ. ഓക്കെ, നെയ്മറെ ഓടിക്കേറി നന്ദി കയറ്. ഒരു സ്കില്ലിട്ട് നോക്കട്ടെ. ഓ ക്രോസ്, ഓ പണിപാളി. ഏയ്,
വീണ്ടും കോർണർ കിക്ക് ആണോ? നെയ്മറിന്ന് അവർക്ക് നല്ല രീതിക്ക് ശല്യം ആവുന്നുണ്ടോ? ഓക്കെ, ഒരു കോർണർ കിക്ക് ആണ്, അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഐസർ റോബർട്ടോ കാർലോസ് കക്ക കക്ക പോസ്റ്റ്. അതേ എന്റെ പൊന്നെ. ഓക്കെ, എൽബർ. ഊഹ്, അപ്പൊ ഐസ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ഓൾ നമ്മുടെ എൽബർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ എന്താണ്, പോസ്റ്റിലൊക്കെ തട്ടി, എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് എങ്ങനെയൊക്കെ എൽബറിന്റെ കാലിലേക്ക് വന്നു. എൽബർ നൈസായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു ഗൈസ്. അപ്പോൾ കൊള്ളാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോൾ ഏതായാലും പവർ ആയിട്ടുണ്ട്. ഓക്കെ, ഓ ലോങ് ബോൾ തുടങ്ങിയോ? ഓക്കെ, ഹെഡ് ചെയ്യോ? ഓക്കെ, പിടിച്ചിട്ടുണ്ട്. അലിസൺ, അലിസൺ ടു ആൾഡെയർ. ആൾഡെയർ അടിപൊളിയായിട്ട് റോബർട്ടോ കാർലോസിലേക്ക്. റോബർട്ടോ കാർലോസ് ടു നെയ്മർ. നെയ്മറെ നൈസായിട്ടൊരു സ്കില്ലിടാൻ പറ്റിയില്ല, ഫസ്റ്റ് ടച്ചിൽ നീണ്ടുപോയി. ഓക്കെ ഐസ്, ആൾഡെയർ. ഹോ, അപ്പോൾ മാച്ച് ആയാലും അത്യാവശ്യം നൈസായിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, സ്വിയറ. വിയറ ടു എൽബർ. എൽബർ അടിപൊളിയായിട്ട് തന്നെ. റൊമാരിയോ, റൊമാരിയോ. ഓക്കെ, കക്ക കക്ക ഓടിക്കേറ്. ഓ, കുറച്ചേരൊക്കെ പിടിച്ചേക്കാൻ പറ്റി, പക്ഷേ ഇടയ്ക്ക് കയ്യിൽ പോയി ഗൈസ്. ക്യാമ്പൽ, ക്യാമ്പൽ ടു അർണോൾഡ്. അർണോൾഡ് അടിപൊളിയായിട്ട് തന്നെ. ഓക്കെ, മെസ്സി. മെസ്സി ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഓ, ബോൾ കിട്ടണമല്ലോ. ഓക്കെ, റോബർട്ടോ കാർലോസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇവിടെ ആയിട്ടുണ്ട്. 1-0 സ്കോർ വന്നേക്കുന്നത്. ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫ് തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഒപ്പോണൻ്റ് ഷോട്ടും കാര്യങ്ങളൊന്നും വലുതായിട്ട് അടിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നമുക്ക് സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ എൽബറാണ് ആ ഒരു ഗോളിന് ഉടമ. രണ്ട് ഗോളെങ്കിലും അടിക്കുന്നതായിരുന്നു, പക്ഷേ ചെറിയ മിസ്സൊക്കെ വന്നു ഗൈസ്. കുഴപ്പമില്ല, വെറും തോന്നും. ഓക്കെ, എംബാപ്പെ. എംബാപ്പയാ? ഓക്കെ, വിയറ. വിയറ ടു ഒപ്പോണൻ്റ് സ്കോട്ടിൽ എല്ലാ സ്കോർ ഇതും ഉണ്ട് ഗൈസ്, ടീമിൻ്റെ ഉണ്ട്. ഓക്കെ, ബീമാർ എടുക്കുക. ഓക്കെ, സ്കഫു. കഫു സാറെ, ബെക്കാം. ബെക്കാം ടു റുമിനിങ്. റുമിനിങ്ങിനെ പിടിക്കുക. ഓക്കെ, കക്ക. ഇതെന്തോന്നത്? ഓ, ഫ്രീ കിക്കാണ്. പെട്ടെന്ന് തന്നെ എടുത്തു ഗൈസ്, നല്ല കാര്യം. നല്ലൊരു ഫ്രീ കിക്ക് എടുക്കേണ്ട അവസരമായിരുന്നു, പക്ഷേ പുള്ളി പാഴാക്കി കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബെക്കാം. നല്ലൊരു ടാക്ടിക്സ് ആയിരിക്കും നോക്കിയത്, പക്ഷേ പറ്റിയില്ല. ഓക്കെ, ബെക്കാം. ബെക്കാം കേറുവായിരിക്കും. ഓ, സീൻ. ഓക്കെ, നൈസ് ബ്ലോക്ക്. ഓക്കെ, ഒരു അവസരമുണ്ട്. പാസാമു ചെയ്യുക. റൊമാരിയോ. എൽബർ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യാവുന്ന അവസരമാണ്. ഓക്കെ, സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ ഗോൾ നമ്മുടെ എൽബർ അടിച്ചിട്ടുണ്ട്. നൈസായിട്ട് പാസ്സാമൊക്കെ ചെയ്ത് പുള്ളി കയറി. റൊമാരി അടിപൊളിയായിട്ട് ത്രൂ വെച്ച് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഗോൾ ഇന്ന് എൽബർ അടിച്ചിട്ടുണ്ട്. എൽബർ ഇന്ന് തീ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പവർ എൽബറാവും എന്ന് വെച്ചാൽ എൽബർ ഇന്ന് കത്തിക്കയറും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. റൊമാരിയോന് ചെറിയൊരു ഇതുണ്ടായിരുന്നു, പക്ഷേ റൊമാരിയോ പാസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം. ഫോക്സ് ഇൻ ദ ബോക്സ് അല്ലേ ഗൈസ്, അതുകൊണ്ട് അങ്ങ് ഓടിക്കയറുന്നില്ല. പക്ഷേ എൽബർ പറവറാന്ന് ഓടിക്കയറുവാണ്. ഓക്കെ, ഗിൽബർട്ട സിൽവ. ഗിൽബർട്ട സിൽവ ടു ബീമറോ? ബീമർ ടു ഡെനിൽസൺ. ഇതൊക്കെ ആരാണോ എന്തോ. ഓക്കെ, കക്ക. കക്ക നൈസായിട്ട് ടേൺ ചെയ്തൊരു അവസരമുണ്ട് ഗൈസ്. ഓക്കെ, കക്ക. ഓ, പവർ ഷോട്ട് ഗൈസ്, പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തു. പീറ്റർ ചെക്കാണ്. പുള്ളി നല്ല ശരി, പീറ്റർ ചെക്കിന്ന് അത്യാവശ്യം അവരെ നല്ല രീതിക്ക് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റൊമാരിയോ. ഡെനിൽസൺ, ഡെനിൽസൺ അത് കഫുലേക്ക്. കഫ് ബോൾ പോയി. ഓക്കെ, വിയറ. വിയറ ടു എംബാപ്പെ. ഓ, ആൾഡെയർ. എന്തൊക്കെയും നടക്കണേ. 65 മിനിറ്റായി. കഫു. കഫു ടു റോബർട്ടോ കാർലോസ്. റോബർട്ടോ കാർലോസ് ടു നെയ്മർ. എസ് ഗൈസ്, ഒരു സ്കില്ലിട്ട് നോക്കട്ടെ. നെയ്മർ, ഓ നൈസായിട്ട് രണ്ടുപേരെ വെട്ടിച്ചു, പക്ഷേ കേർവ് കറക്റ്റായിട്ട് വന്നില്ല. രണ്ടുപേരെയൊക്കെ വെട്ടിച്ച് പുള്ളി കയറി. അവസാന നിമിഷം പണിയായി. ഓക്കെ, ബെക്കാം. ബെക്കാം ടു റൂമിങ്. പക്ഷേ കറക്റ്റായിട്ട് നമ്മുടെ ഇന്ന് പുള്ളിക്കാർ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ബീമറോ പുള്ളി അത്യാവശ്യം നൈസായിട്ട് ചെയ്യുന്നുണ്ടോ? ഡെനിൽസൺ നമ്മളിന്ന് അപ്പുറത്താണ് ഇട്ടേക്കുന്നത്. ശരിക്കും ഇപ്പുറത്തായിരുന്നു വിടേണ്ടത്, ഇപ്പുറത്ത് നെയ്മർ ഉള്ളതുകൊണ്ടാണ് അപ്പുറത്തിട്ടത്. ഓക്കെ, നെയ്മർ. നെയ്മർ നൈസായിട്ടൊരു സ്കില്ല്. ഓ, സ്കില്ല് വന്നു, പക്ഷേ. ഓക്കെ ഐസ്, ഒരവസരമുണ്ട്. കക്ക. ഓ, പീറ്റർ ചെക്ക് ഐസ്. കാം ടു മുഹമ്മദ് സലാ. മുഹമ്മദ് സലാ ടു എസ് ഗൈസ്. റുമിനിങ്. റുമിനിങ് ആൾഡെയറിൽ എടുത്തിട്ടുണ്ട്. ആൾഡെയർ ടു കഫു. കഫു അടിപൊളിയായിട്ട് തന്നെ കക്കയിലേക്ക് കൊടുത്തിട്ടുണ്ട്. കക്ക പാസ്സാമു വന്നില്ല ഗൈസ്. ഓക്കെ, ഗിൽബർട്ടോ സിൽവ. ഗിൽബർട്ടോ സിൽവ ടു നെയ്മർ. നെയ്മറെ നൈസായിട്ട് വല്ല. ഓക്കെ, ഓ കക്കൽ. ഏ, കക്കയിലേക്കാണ് ഗൈസ് ഉദ്ദേശിച്ചത്, പക്ഷേ പുറകിലേക്കാണ് പുള്ളി പാസ് കൊടുത്തത്. ക്യാമ്പൽ. ക്യാമ്പൽ ടു ബെക്കാം. ബെക്കാമിൻ്റെ നൈസ് ഒരു പാസ്സാണ്. ആൾഡെയർ. ആൾഡെയർ ടു കക്ക. കക്ക പാസ്. ഓക്കെ ഗൈസ്. ഏ, ഇതെന്തോന്ന് ഫൗൾ? ഇതെന്ത്? ഓ, നമുക്ക് അനുകൂലമായിട്ടുള്ളതാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഒരു ഫ്രീ കിക്കാന്ന് തോന്നുന്നു നമുക്ക് അനുകൂലമായിട്ട്. അതെ ഗൈസ്, നമ്മുടെ കക്കേനെ അവിടെ ഫൗൾ ചെയ്തിട്ടു. അപ്പോൾ അത്യാവശ്യം ലോങ്ങിൽ നിന്നാണ് ഫ്രീ കിക്ക് കിട്ടിയത്. നമുക്ക് ജസ്റ്റ് റോബർട്ടോ കാർലോസിന് വെച്ച് ജസ്റ്റ് ഇറക്കി നോക്ക, അടിച്ചു നോക്കാം. ഒരു നക്കിളോ എല്ലാം നോക്കാം ഗൈസ്. വെന്നാ വന്നു, അതെല്ലാം നമുക്കൊന്ന് നോക്കാം ഗൈസ്. സ്വിച്ച് വ്യൂ. ഓക്കെ, ഒരു വര കൊടുത്ത് നോക്കട്ടെ, നേരെ വരുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കൊടുത്തിട്ടുണ്ട്. ഓക്കെ സർ, റോബർട്ടോ കാർലോസ്. റോബർട്ടോ കാർ. ഓ, എൻ്റെ പൊന്നെ, സാധനം വന്നു, പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തു.
ഓക്കെ കുഴപ്പമില്ല. ഓക്കെ സർ, റോബർട്ടോ കാർലോസ് നല്ലൊരു നക്കിളായിരുന്നു. നക്കിളടിക്കാൻ റോബർട്ടോ കാർലോസ് വേറെ ലെവലാണ്. ആർക്കെങ്കിലും നക്കിളടിക്കാൻ വലുതായിട്ട് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ഒരു വര കൊടുത്താൽ മതി, പെട്ടെന്ന് കൊടുത്താൽ മതി, സംഭവം വരും. നക്കിൾ ഷോട്ട് ഉണ്ടെന്നൊക്കെ നോക്കണം ആ പ്ലെയറിന്, എന്നിട്ട് കൊടുത്താൽ മതി. ആർക്കെങ്കിലും അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ തന്നെ ഈ ഇടയ്ക്കാണ് ഗൈസ് മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചത്, സാധനം പഠിക്കാൻ. ഇടയ്ക്കൊക്കെയാണ് വരുള്ളൂ, എന്നാലും ഇടയ്ക്ക് വരാറെങ്കിലും ഉണ്ടല്ലോ. ഓക്കെ, എൽബർ പോയതായാലും നമ്മുടെ ഫുൾ ടൈം കഴിയാറായിട്ടുണ്ട്. ഓക്കെ, ബെക്കാം ബെക്കാം ടു മുഹമ്മദ് സലാ. മുഹമ്മദ് സലാ അടിപൊളിയായിട്ട് തന്നെ ഓ സീനാണ്. ആൾഡേറെ ബോളെടുക്ക്, കൊടുക്കുക, എന്താണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്. 2-0 ആണ് സ്കോർ വന്നേക്കുന്നത്. ഒന്നും പറയല്ല, കിടിലൊരു മാച്ചാണ്. നമ്മുടെ എൽബർ അണ്ണനാണ് ഇന്ന് ഹീറോ. 2 ഗോളടിച്ചിട്ട് പുള്ളി ഇന്ന് വേറെ ലെവലായി. അപ്പോൾ 12 ഷോട്ട്, 9 ഓൺ ടാർഗറ്റൊക്കെ. ഒന്നും പറയല്ല, പുള്ളിയുടെ ഗോൾ കീപ്പറാണ് പുള്ളി ഇന്ന് കൂടുതൽ രക്ഷിച്ചത്. പുള്ളി അത്യാവശ്യം നോക്കുകയൊക്കെ ചെയ്തു. എൽബറാണ് ഗൈസ് ഇന്ന് മാൻ ഓഫ് ദി മാച്ചൊക്കെ. പിന്നെ കക്കയുണ്ട്, തേടൊക്കെ കിടിലം പ്ലെയറാണ്. ഗോളടിക്കേണ്ടതായിരുന്നു, പക്ഷേ അവരുടെ ഗോൾ കീപ്പർ അങ്ങനെ കയറ്റി വിട്ടില്ല. കുഴപ്പമില്ല ഏതായാലും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ചാൻസായിരുന്നു ഞാൻ നോക്കിയത്. ഓ, അവിടെ ക്യാമ്പലിൻ്റെ കാലേ തട്ടിയാണ് ഗൈസ് സംഭവം പോയത്. അത് ഗോളാവേണ്ടതായിരുന്നു, കറക്റ്റ് ഹെഡറായിരുന്നു, പക്ഷേ ഇതായില്ല. പിന്നെ ഇത് പോസ്റ്റീവ് തട്ടി എങ്ങനെയൊക്കെയോ അവർ നമ്മുടെ എൽബറിൻ്റെ കാലേ കിട്ടി. എൽബർ സിമ്പിളായിട്ട് തന്നെ ഗോൾ അടിച്ചു. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ വന്നത്. നൈസ് ഒരു ഗോളായിരുന്നു ഗൈസ്. അപ്പോൾ അവർ ക്ലിയർ ചെയ്തത് നമ്മുടെ കാലിലേക്കായി പോയി, കുഴപ്പമില്ല. നെൽബർ വേറെ ലെവലായി. പിന്നെ ഇത് പാസ്സാമ് ചെയ്ത് നമ്മുടെ റൊമാരി ഒരു അടിപൊളി അസിസ്റ്റ് കൊടുത്തു. നമ്മുടെ എൽബർ അണ്ണൻ ക്ലീനായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടു. അവർ ഗോൾ കീപ്പറെ കയറ്റിക്കൊണ്ട് വരാൻ നോക്കി, പക്ഷേ വലിയ ചാൻസ് ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും കൊള്ളാം. ഇതായിരുന്നു നമ്മുടെ 2 ഗോളൊക്കെ. അപ്പോൾ തുടക്കം തന്നെ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിസിലേക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ എസ്റ്റാഡിയും കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ കാണുന്നതായിരിക്കും. ബൈ ബൈ.